ഹായ് എവ്രി വൺ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ട്രഫിൾസ് ആണ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് നോക്കാം ചോക്ലേറ്റ് ട്രഫിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഇവിടെ ഞാൻ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 390 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിൽ ചെറിയ ചെറിയ ബബിൾസ് വരും, അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അടുത്തത് 200 ഗ്രാം കൊക്കോ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഡയറക്റ്റായി ഇടണ്ട, അരിപ്പയിൽ അരിച്ചിട്ട് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ല തിക്കായിട്ട് വരണം. ഇവിടെ തിക്കായി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം, പക്ഷേ കൺസിസ്റ്റൻസി ഇതിൽ പെർഫെക്റ്റായി വന്നില്ലെങ്കിൽ ഈ റെസിപ്പി ഫുള്ളായി ഫ്ലോപ്പായി പോവും. ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ബേക്കിംഗ് ട്രേയിൽ ഞാൻ ക്ലിങ്ക് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്യണം, ഈക്വലായിട്ട് വരണം എല്ലാ സൈഡും. ഇതിനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ക്ലിങ്ക് പേപ്പർ റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. നിങ്ങൾക്ക് കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് അധികം വേണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ആദ്യം നമുക്കിത് സ്ലൈസായി കട്ട് ചെയ്യാം, അതിനുശേഷം ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ട്രഫിൾസ് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം, ഒപ്പീനിയൻ പറയണം. എൻ്റെ ചാനൽ ഇഷ്ടമായ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.